ശബരിമല വിധിക്കെതിരെ നിയമം കൊണ്ടുവരുന്നത് പരിഗണനയിലെന്ന് സദാനന്ദ ഗൌഡ. മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കാൻ പിണറായി വിജയൻ പ്രാപ്തനല്ല എന്നും ഗൌഡ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ സുപ്രീംകോടതി വിധിക്കെതിരെ നിയമം കൊണ്ടുവരുന്നത് സജീവ പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. ഉന്നത നേതാക്കൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സർക്കാരിന് ബില്ല് കൊണ്ടുവരാനാകില്ല. വിധിക്കെതിരെ കേരളത്തിൽ ബിജെപി സമരം ചെയ്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സദാനന്ദ ഗൌഡ വ്യക്തമാക്കി. പ്രതികരണം ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബിജെപി പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെ. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന് സദാനന്ദ ഗൌഡയുടെ വിമർശനം. പ്രളയ സഹായവുമായുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തിരുന്ന് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പ്രളയ സഹായം വേണമെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കാൻ പിണറായി വിജയൻ പ്രാപ്തനല്ല. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ താൻ അയക്കുന്ന കത്തുകൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുന്നില്ലെന്നും സദാനന്ദ ഗൌഡ വിമർശിച്ചു. അതേസമയം പാലായിൽ എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്ക് എതിരായി വിധിയെഴുത്തുണ്ടാകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. സമവായ ചർച്ച തിങ്കളാഴ്ച. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളുമായി കോൺഗ്രസ് തിങ്കളാഴ്ച കോട്ടയത്ത് വെച്ച് സമവായ ചർച്ച നടത്തും. യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാൻ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സി ജോസഫ്, ജോഷി ഫിലിപ്പ് എന്നിവർ ജോസഫ് വിഭാഗം നേതാക്കളുമായും ചർച്ച നടത്തും. തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പി ജെ ജോസഫ് വിഭാഗം സമാന്തര കൺവെൻഷനുകൾ വിളിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ ജോസഫുമായി പലതവണ ആശയവിനിമയം നടത്തുകയും സമാന്തര കൺവെൻഷനുകളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ നിന്ന് ജോസഫ് വിഭാഗം പിന്മാറുകയും ചെയ്തിരുന്നു. സമവായ ചർച്ചകൾക്ക് നേതൃത്വം ഒരുങ്ങുന്നത് അനുനയ ശ്രമങ്ങൾ ഭാഗികമായി വിജയിച്ച സാഹചര്യത്തിൽ. ചർച്ചയോടെ ഒരുമിച്ച് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ജോസഫ് വിഭാഗം നേതാക്കൾ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ പ്രതികരണം ഉണ്ടാവരുത് എന്ന ആവശ്യം ജോസഫ് വിഭാഗം മുന്നോട്ടുവെക്കും. ലാൻഡറിന്റെ സ്ഥാനം കണ്ടെത്തി. സോഫ്റ്റ് ലാൻഡിംഗിനിടെ കാണാതായ വിക്രം ലാൻഡറിന്റെ സ്ഥാനം കണ്ടെത്തി. ചന്ദ്രോപരിതലത്തിലുള്ള ലാൻഡറിന്റെ തെർമൽ ദൃശ്യങ്ങൾ ഓർബിറ്ററാണ് പകർത്തിയത്. അതേസമയം ലാൻഡറുമായുള്ള ആശയവിനിമയം പുനഃസ്ഥാപിക്കാനായില്ലെന്ന് ISRO മേധാവി കെ ശിവൻ. ഇതിനായുള്ള ശ്രമം തുടരുന്നതായും പ്രതികരണം. അവസാന നിമിഷങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ചന്ദ്രനിൽ ലാൻഡർ ഇറക്കുകയെന്ന ഇന്ത്യയുടെ സ്വപ്നം നടക്കാതെ പോയത്. ലാൻഡറിനെ ഓർബിറ്റർ കണ്ടെത്തിയെന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് കേരള കൗമുദിയാണ്. ലാൻഡർ ചന്ദ്രോപരിതലത്തെ സന്ദർശിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ലാൻഡറും ISRO തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെടുകയായിരുന്നു. ചന്ദ്രോപരിതലത്തിന് 2.1 കിലോമീറ്റർ മുകളിൽ വെച്ചാണ് ലാൻഡറുടെ ഗതി മാറുന്നതും ബന്ധം നഷ്ടപ്പെടുന്നതും. വളരെ സങ്കീർണമായിരുന്നു ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള ലാൻഡറിന്റെ അവസാന 15 മിനിറ്റ് സമയത്തെ ദൌത്യം. ഇതിന് 37% മാത്രമാണ് വിജയ സാധ്യതയെന്ന് ISRO ചെയർമാൻ കെ ശിവൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ചന്ദ്രയാൻ 2 ദൌത്യത്തെ പ്രശംസിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ബഹിരാകാശ ദൌത്യങ്ങളെല്ലാം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡർ ഇറക്കുകയെന്ന ISRO ദൌത്യത്തെ പ്രശംസിക്കുന്നു. വരുംകാല ബഹിരാകാശ പദ്ധതികൾ നമുക്ക് ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കാമെന്നും നാസ വ്യക്തമാക്കി. ജോയ്സ് ജോർജിന് തിരിച്ചടി. കൊട്ടക്കമ്പൂർ ഭൂമിയിടപാടിൽ ജോയ്സ് ജോർജിന് തിരിച്ചടി. ജോയ്സ് ജോർജിന്റെയും ബന്ധുക്കളുടെയും പേരിലുള്ള ഭൂമിയുടെ പട്ടയവും തണ്ടപ്പേരും റദ്ദാക്കി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനുള്ള മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തിയാണ് ദേവികുളം സബ് കളക്ടർ രേണുരാജ് പട്ടയങ്ങളും തണ്ടപ്പേരും റദ്ദാക്കിയത്. ബ്ലോക്ക് നമ്പർ 58 121 121 116 118 എന്നീ തണ്ടപ്പേരുകളാണ് റദ്ദു ചെയ്തത്. 2017 നവംബറിൽ ജോയ്സ് ജോർജിന്റെയും ബന്ധുക്കളുടെയും പേരിലുള്ള ഭൂമിയുടെ പട്ടയവും തണ്ടപ്പേരും ദേവികുളം സബ് കളക്ടർ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ ഇടുക്കി കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. കേസ് ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നു. അപ്പീലിനെ തുടർന്ന് വീണ്ടും വിശദമായ തെളിവെടുപ്പിന് ശേഷമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനുള്ള മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന കണ്ടെത്തലോടെ പട്ടയവും തണ്ടപ്പേരും ദേവികുളം സബ് കളക്ടർ വീണ്ടും റദ്ദാക്കിയത്. കൗമുദി പ്രൈം സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി നിഖിന് ചേരും. നമസ്കാരം.